ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് വിത്ത് ലിവറേജ് അനാലിസിസ് ആണ് പുതിയ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 6 ലിവറേജ് അനാലിസിസ് എന്താണ് ലിവറേജ് അല്ലെങ്കിൽ എന്താണ് ഗിയറിംഗ് ലിവറേജിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗിയറിംഗ് അപ്പോൾ നമുക്കറിയാമല്ലോ ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗിയർ അല്ലേ നമ്മളെ വാഹനങ്ങളിലൊക്കെ നമ്മൾ ഗിയർ യൂസ് ചെയ്യുന്നു അതെന്തിനാണ് ചേഞ്ചസ് വരുത്താനല്ലേ ഒന്നെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ അല്ലേ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എന്ത് നമ്മുടെ ബിസിനസ്സിലും ഗിയറിങ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താണ് ആ ഗിയർ അവിടെ പറയുന്നത് എന്താണ് നമ്മളെ സ്പീഡപ്പിന് പകരം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിൽ മാറ്റം വരുത്താനാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിൽ മാറ്റം വരുത്തുക എങ്ങനെ ബൈ ദി യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിൽ നമ്മൾ മാറ്റം വരുത്തുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് നമുക്കെങ്ങനെ പറയാം ദ എഫക്റ്റ് ഓൺ ദി ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ആൻഡ് റിസ്ക് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഈസ് നോൺ ആസ് ലിവറേജ് ഓക്കെ അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഇക്വിറ്റി ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ടാവും അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത് ഓക്കെ അതിനെ ഗിയറിംഗ് എന്നും പറയാം ഇനി ലിവറേജ് 3 ടൈപ്പ് ഉണ്ട് ടൈപ്സ് ഓഫ് ലിവറേജ് 3 ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ് മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ് ദെൻ ഒന്ന് കമ്പൈൻഡ് ലിവറേജ് കേട്ടോ കമ്പൈൻഡ് ലിവറേജ് ഓക്കെ അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലിവറേജ് കോൺസെപ്റ്റ് തന്നെ ഫിനാൻസ് അതായത് പണമുണ്ടാക്കുക എങ്ങനെ പണമുണ്ടാക്കുക ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പണമുണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് അതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത് ക്യാപിറ്റൽ ലിവറേജ് അപ്പോൾ എന്താ പറഞ്ഞത് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ദ യൂസ് ഓഫ് ബോറോവ്ഡ് മണി ടു മേക്ക് മോർ മണി ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഓക്കെ ദ യൂസ് ഓഫ് ബോറോവ്ഡ് മണി ടു മേക്ക് മോർ മണി ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഓക്കെ ഇതിനെ നമുക്ക് എന്ത് പറയാം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നും പറയാം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ലിവറേജ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലേ നമുക്കറിയാം ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് അവർ ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ് അല്ലേ കമ്പനിയുടെ ഓണേഴ്സാണ് അപ്പോൾ ഈ ഓണേഴ്സിന് ബാക്കിയുള്ള ഡെപ്റ്റ് ക്യാപിറ്റൽ ഇപ്പോൾ അഥവാ അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് ആർക്ക് നൽകുകയുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുകയുള്ളൂ അപ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡൻഡ് കൂടണം അല്ലെങ്കിൽ റിട്ടേൺ കൂടണം എങ്ങനെ ലെസ് കോസ്റ്റ്ലി ആയിട്ടുള്ള അഥവാ ഫിക്സഡ് കോസ്റ്റില് അതായത് ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100,000 വരുമാനം ഉണ്ടെങ്കിലും അതല്ല ഒരു 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾ ഏതാണോ ലോൺ എടുത്തത് ഇപ്പോൾ ഒരു 50,000 രൂപ നിങ്ങൾ ലോൺ എടുത്ത് അതിന് ഒരു എന്താ പറയുക ഒരു 4% നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കുന്നതെങ്കിൽ ഈ 4% തന്നെയാണ് നിങ്ങൾ ഏത് സമയത്തും കൊടുക്കേണ്ടതുള്ളൂ അല്ലേ ഇനിയിപ്പോൾ 50,000 രൂപയാണ് നിങ്ങളെ പ്രോഫിറ്റ് എങ്കിലും അല്ലെങ്കിൽ 100,000 ആണെങ്കിലും 25,000 രൂപയാണെങ്കിലും എന്താണ് ഈ 4% മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ 4% കൊടുത്ത് അത് കവർ ചെയ്താൽ ബാക്കിയുള്ള പ്രോഫിറ്റ് ആർക്കുള്ളതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് അല്ലേ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ ക്യാപിറ്റൽ ഒരു 1,00,000 ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ 1,00,000 rupees നിങ്ങൾക്ക് ആവശ്യമായി വന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഷെയർ ക്യാപിറ്റൽ അഥവാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം അങ്ങനെ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ് ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും അല്ലേ നേരത്തെ പറഞ്ഞ പോലെ 4% ആ 4% മാത്രം പിന്നെ അത് വയ്യുന്നില്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പോ അല്ലെങ്കിൽ അവരുടെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ അവരുടെ റേഷ്യോ ഓഫ് ഡിവിഡൻഡോ ഒന്നും എന്ത് ചെയ്യില്ല അല്ലെങ്കിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഒന്നും എന്ത് ചെയ്യില്ല ചേഞ്ച് ചെയ്യില്ല അല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 1,00,000 പ്രോഫിറ്റ് ഉണ്ട് നിങ്ങൾ 5 പേരുണ്ട് ഈ 5 പേരും വീതിച്ചാണ് 1,00,000 എടുക്കുന്നത് വിചാരിക്കുക
അതേസമയം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കമ്പനി വീണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു രണ്ടാളെയും അല്ലെങ്കിൽ ഒരു മൂന്നാളെയും കൂടെ അഡീഷണൽ കൊണ്ടുവന്ന് നിങ്ങൾ എട്ടാളായി. ഈ എട്ടാളായാൽ നിങ്ങളെ ഇപ്പോൾ വരുമാനം 1 ലാക്ക് ആണെങ്കിൽ അത് 8 ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അതേസമയം ഈ 1 ലാക്ക് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് ലോണാണ് എടുത്തതെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളെ റിട്ടേണിനേക്കാളും കുറവായിരിക്കും അല്ലേ. ആ ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ ബാക്കിയുള്ള ഡിവിഡൻഡ് ആർക്ക് കിട്ടും? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ആ ഒരു കൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൂട്ടുന്നതിനെയാണ് അല്ലെങ്കിൽ റിട്ടേൺ ആൻഡ് റിസ്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനോ നൽകുന്ന കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം നിങ്ങളെ റിട്ടേൺ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ. എങ്കിൽ മാത്രമേ അതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് മനസ്സിലായി, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്നറിയാം അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണെങ്കിൽ അതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാം? അത് ലിവറേജ് കമ്പനിയാണ് അല്ലെങ്കിൽ ലിവേർഡ് കമ്പനിയാണ്. അല്ല, അവിടെ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല, അവിടെ ഇക്വിറ്റി മാത്രമാണെങ്കിൽ അത് അൺലിവേർഡ് കമ്പനിയാണ് എന്ന് പറയാം. ഓക്കെ, ദെൻ അതിൻ്റെ കാൽക്കുലേഷനാണ് അടുത്തത് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ തയ്യാറായി കാണുന്ന ഇക്വേഷനാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി. സിമ്പിളാണ്. എബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിതുവരെ പഠിച്ചതാണ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ. എബിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ് എന്ന് വെച്ചാൽ എന്താണ്? എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബി ടി കിട്ടും, അഥവാ ഏണിംഗ് ബിഫോർ ടാക്സ്. അപ്പോൾ എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി. ഓക്കെ, അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡിഗ്രി ഓഫ് ചേഞ്ച് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ചിങ് ഇ പി എസ്. ഇ പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഈ എബിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അത്രയേ ഉള്ളൂ ഫിനാൻഷ്യൽ ലിവറേജിൽ ഓർത്ത് വെക്കാൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ടൈപ്പ് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ്റ്റിലെ ഒരു കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 എലമെൻ്റാണ്, ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, ഒന്ന് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജ്. നമുക്കറിയാം സെയിൽസ് കൂടിയാലും കുറഞ്ഞാലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയായാലും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഫിക്സഡ് കോസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നോ അതിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ സെയിൽസ് മൈനസ് വേരിയബിൾസ് കോസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റിനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. എബിറ്റ് എന്താണ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ കണ്ടാലേ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ദെൻ അതിൻ്റെ ഡിഗ്രി ഓഫ് ചേഞ്ച് എങ്ങനെയാണ് കാണുക? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി അതിൽ പറയുന്നത് നമ്മുടെ അടുത്ത ടൈപ്പായ കമ്പൈൻഡ് ലിവറേജാണ്. എന്താണ് കമ്പൈൻഡ് ലിവറേജ്? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. നമുക്കറിയാം ഈ രണ്ട് ലിവറേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് അഥവാ ഡെപ്റ്റും നമുക്ക് വേണം, ഫിക്സഡ് കോസ്റ്റും വേണം അല്ലേ. അപ്പോൾ ഈ രണ്ട് ലിവറേജും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക്
ഓവറോൾ ലിവറേജ് കിട്ടും, കമ്പനിയുടെ ഓവറോൾ ലിവറേജ് അല്ലെങ്കിൽ ടോട്ടൽ ലിവറേജ് കിട്ടും. അതിനെയാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുക? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. അത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ അല്ലേ. ഇൻറ്റു എബിറ്റ് ബൈ ഇ ബി ടി. അതായത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ. അങ്ങനെ നോക്കിയാലും നമുക്ക് അവസാനം കിട്ടലേതാണ്? കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ് അല്ലേ. കാരണം എന്താണ്? എബിറ്റും എബിറ്റും കട്ടായി പോകും, ദെൻ സി ബൈ ഇ ബി ടി ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കിയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്. ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയ രണ്ട് ലിവറേജും കൂടെ ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനെ നമ്മൾ എബിറ്റ് കൊണ്ട്, എബിറ്റ് അല്ല ഏണിംഗ് ബിഫോർ ടാക്സ് കൊണ്ട്, ഇൻട്രസ്റ്റ് ഇല്ല ഏണിംഗ് ബിഫോർ ടാക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് ലിവറേജ് കിട്ടും. ദെൻ അതിൻ്റെ ഡിഗ്രി കാണുന്നത് എങ്ങനെ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിവറേജിൽ കാണാനുള്ളത്. എന്താണ് ലിവറേജ് എന്നും അതിൻ്റെ മൂന്ന് ടൈപ്സും ആണ് നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിൻ്റെ